വരുന്നുണ്ട്. ആ രക്തത്തിന്റെ പെങ്ങളുമായിട്ട് നിനക്ക് എന്താടാ? ലവ് ആണ്? ആരാ പറഞ്ഞ? ആര് പറഞ്ഞെന്നോ? ആരടി? അത് നീ ആ പെൺകുട്ടിയെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് കണ്ട ആളുകളുണ്ട്. വല്യ ചേച്ചി, പാഞ്ചാലി, അവരൊക്കെ എന്നോട് പറഞ്ഞതാ. അവളുമാർക്ക് ഇതല്ലാതെ വേറെ വല്ല പണിയുണ്ടോ? ആരാരുടെ കൂടെ പോകുന്നു നോക്കുന്നതാ ഇവളുമാരുടെ പണി. അമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാവോ? ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ ആവാനുള്ള എന്റെ മൂല കാരണം അമ്മയാ. ആ പെണ്ണിന്റെ കൂടെ കറങ്ങിയെന്ന് ഞാനൊന്നും പറയുന്നില്ല. ആ പെണ്ണിന്റെ ഏട്ടനെ വെട്ടിക്കൊന്നിരിക്കുക. പോലീസുകാര് കണ്ണിൽ എന്നെ ഒഴിച്ച് തേടി നടക്കുക. നാളെ ഇനിയിപ്പോ അവര് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. എല്ലാവരും നാളെ മറുപടി കൊടുക്കണമല്ലോ. അവൻ വരുമ്പോ നമുക്ക് നോക്കാം. ആ, നീ നോക്കും ചെയ്യും. ഓ, പിന്നെ നീ വലിയ വക്കീലാണല്ലോ, എല്ലാം തീർപ്പാക്കും ചെയ്യും. ഞങ്ങൾക്ക് അതിനുള്ള ത്രാണിയൊന്നുമില്ല. നാളെ ഒന്നിനു പിറകെ ഒന്നായി കേസും കോടതിക്കായെന്ന് വെച്ചോ. നിന്റെ അച്ഛനൊന്നും കൂട്ടി വെച്ചിട്ടില്ല പോയത്. ഈ വീട് വിറ്റ് വേണം ചെലവാക്കാൻ. വീട് വിറ്റേച്ച് ഈ പെണ്ണിനെയും പിള്ളേരെയൊക്കെ കൂട്ടി തെരുവിലിറങ്ങാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി ആരും തെരുവിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പോയിക്കോളാം. ഓ, ഈ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല. ഫ്രണ്ട് ഉണ്ടെന്നുള്ള ധൈര്യത്തിലല്ലേ ഈ സംസാരമൊക്കെ? എടാ, അവന്റെ അപ്പൻ ഇഷ്ടംപോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവനിങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ ആയിരം കാര്യങ്ങളുണ്ടാവും. നിനക്ക് ഒരു മണി അരിയുടെ മാർഗമല്ല, അത് നീ മറക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെ പ്രേമം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നോണ്ടല്ലോ ജീവിതം ഇല്ലാണ്ടായി പോവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പോയി കിടന്ന് ഉറങ്ങടി. എന്തിനാ മോനെ അവന്റെ വായിൽ നിന്ന് നീ ഇങ്ങനെയൊക്കെ കേക്കുന്നേ? എന്റെ മോനെ വീട് വിട്ടു പോകരുത്. എന്റെ അടുത്ത് പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു മൂലയ്ക്ക് തളർന്ന് വീണ് കിടക്കുക. ആശമോൾ ആണെങ്കിൽ രാത്രി എഴുന്നേറ്റ് അച്ഛനെ കാണാന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയ. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല. എന്റെ ഏട്ടനില്ലാതെ ഇനി ഞങ്ങൾ എങ്ങനെയാ? കരയില്ലേ വദന, കരയില്ലേ. ആവശ്യമില്ലാതെ ആ ജെ പി ആയിട്ട് വഴക്കിട്ടിട്ട് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് ഏട്ടൻ പോയി. എന്റെ ഏട്ടനെ പോലെ നിനക്കും മുൻചുണ്ടി കൂടുതലാണെന്നറിയാം. ഇനിയെങ്കിലും നിനക്കതൊന്ന് കുറച്ചുകൂടെ. എന്താടാ, ഇന്ന് മുഴുവൻ നിന്നെ കണ്ടില്ലല്ലോ. മനസ്സിനൊരു സുഖമല്ല. എന്തുപറ്റി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെപ്പോഴുള്ള കാര്യം തന്നെയാ. വധനയുടെ വിഷയം ചേട്ടൻ അറിഞ്ഞു. നാട്ടിലുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെന്തെങ്കിലും നിന്റെ ചേട്ടനും കേട്ടിട്ടുണ്ടാവും. നിന്നെ അടിക്കുക വല്ലതും ഉണ്ടായോ? ഏ, ഇല്ലല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുറച്ച് വഴക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വധനയെ കണ്ടോ നീ? അവളെന്താ പറഞ്ഞു? ആ പെണ്ണ് പാവാമച്ചാന്, അവൾ ഒരുപാട് കരഞ്ഞു. അവൾക്ക് നമ്മളോട് ഒരു സംശയം പോലും ഇല്ല മച്ചാന്. അവൾ ഓരോ കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളുടെ മുഖം നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വലിയ തെറ്റാടാ നമ്മൾ ചെയ്തത്. തെറ്റാ ചെയ്തത്? നമ്മളൊന്നും ആലോചിക്കാതെ എന്തൊക്കെയോ. നീ അല്പം ധൃതി പിടിച്ചു പോയടാ. നീ എന്താ പറഞ്ഞ? ഏയ്, അങ്ങനെയല്ല. നീ നേരത്തെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവള് നിന്റെ അടുത്ത് ഒന്ന് കരഞ്ഞു കാണിച്ചപ്പോ നീ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ? ഏയ്, അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്തിനാ നീ അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞത്? ഞാൻ തിടുക്കം കൂട്ടിനല്ലേ നിന്നെ വെട്ടി തുണ്ടം തുണ്ടാക്കാൻ അവൻ. അങ്ങനെ സംഭവിക്കാതെ തടുത്ത എനിക്ക് ഇങ്ങനെ തന്നെ വേണം.
ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് നീയാ, ഞാനല്ല. ഒരു കൊലയാളിയുടെ കൂടെ കൂട്ടുകൂടി നടന്നാൽ കമ്പി എണ്ണേണ്ടി വരുന്നത് നീ വിചാരിച്ചിട്ടുണ്ടാവല്ലേ. നീ ഇനി അതിനെ കുറിച്ച് മാറ്റി സംസാരിക്കണ്ട. ഇനി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ അവളെയും കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കും. പക്ഷെ ഒരു കാര്യം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരില്ല. മനസ്സിലായല്ലോ. ഏയ് രാധാ, ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാഴത്തോപ്പ് പോയാ അവിടെ കൊലകളെല്ലാം വിളഞ്ഞു നിക്ക. ഇന്നുകൊണ്ട് ജോലി എന്താടോ ചെല്ലതുരെ? നിന്നെ കാണുന്നില്ലല്ലോ. ഞായറാഴ്ച മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂന്നുണ്ടോ? അല്ലച്ചാ, ജോലി അന്വേഷണം നടക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടും. ആ എല്ലാം സമയമാവുമ്പോ കിട്ടുവടെ. നീ ചെല്ല്, മോനകത്തുണ്ട്. അല്ല, ഇതാരാ കേറി വാ. രാധയെ കണ്ടിട്ട് പോവാന്ന് വന്നതമ്മ. അവൻ ഉറങ്ങാ. ഞാൻ ചെന്ന് കാപ്പി കൊണ്ടുവരാമോ? കുടിക്ക്, ഞാൻ അവനെ ചെന്ന് വിളിക്കാം. കാപ്പിയൊന്നും വേണ്ട, ഞാൻ നിന്നെ പോയി കണ്ടോളാം. മോൻ അവിടെ ഇരിക്കാ, ഞാൻ ചെന്ന് വിളിക്കാം. ഇരിക്കേ. മോനെ എണീറ്റ്, എണീക്ക് മോനെ, എണീക്ക്, എണീക്ക്. ചെല്ലദൂരം വന്നിരിക്കുന്നു നിന്നെ കാണാനായിട്ട്. അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൻ നിന്നെ കാണാൻ പുറത്തിരിപ്പുണ്ട്. എണീക്ക് പെട്ടെന്ന്. മോനെ, അവൻ എണീക്കുന്നില്ലല്ലോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കണ്ടിട്ട് പോ മോനെ. വേണ്ട അമ്മേ, ഞാൻ പിന്നെ കണ്ടോളാം. എനിക്ക് തലയ്ക്ക് ഭ്രാന്തടിച്ചിട്ട് വയ്യടാ. ഈ കാര്യത്തെ കുറിച്ച് ചേച്ചി കുത്തി കുത്തി ചോദിക്കുമ്പോ കൈയും കാലും ഇറക്കിത്തടാ എനിക്ക്. ഇതിനിടയ്ക്ക് ആ പോലീസുകാരൻ. നീ വെറുതെ ഓരോന്ന് പറയരുത്. അവരെ കുറിച്ച് അറിയാലോ നിനക്ക്. കുടുംബം കോഞ്ഞാട്ടയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. നേരെ ഇങ്ങോട്ടാ വരുന്നേ. ഇനി എന്താ സംഭവിക്കുന്ന ആർക്കറിയാം. ഇരിക്കടാ, എന്നെ കണ്ടാണ് എഴുന്നേറ്റത്. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇരിക്ക. എന്താ അവസാനിപ്പിച്ചോ? അവസാനിപ്പിച്ചോ. ഇത് വെറുതെ പച്ചവെള്ളം കുടിച്ച് പോലെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചൂടിന് നല്ലതാ. മാരിയപ്പാ, മൂന്ന്. ആ ആ